സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം കണ്ട ഒരു കാര്യമുണ്ട്. അത്ഭുതകരമായ മത്സ്യസമ്പത്തിൽ തന്റെ വലകളും വള്ളവും നിറഞ്ഞു കവിയുന്നു എന്ന് മനസ്സിലാക്കി പത്രോസ് തന്റെ കൂട്ടുകാരെ വിളിച്ച് എല്ലാവരും ചേർന്നാണ് ആ വിളവ് ശേഖരിക്കുന്നത് എന്ന്. ക്രിസ്തീയ അധ്വാനവും സമ്പത്തും ഇതുപോലെ തന്നെ വിതരണം ചെയ്യപ്പെടേണ്ട ഒന്നാണെന്ന് ഈ പാഠഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നീട് ജെറുസലേമിലെ സഭ തങ്ങളുടെ സമ്പത്തും സഹായങ്ങളും കൈകാര്യം ചെയ്യുന്നതിൽ ഈ മാതൃക തന്നെയാണ് പിന്തുടർന്നത് എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോസ്തല പ്രവർത്തനം 2:44-4:32. ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം, പത്രോസിനോട് ഇന്ദ്രനാഥൻ പറഞ്ഞു. ഇന്ന് പത്രോസിന്റെ പിൻഗാമിയായി സഭയെ നിസ്തുലമായി നയിച്ച, നവീകരിച്ച, ഏകോപിപ്പിച്ച മഹാനായ വിശുദ്ധ ഗ്രിഗറി പാപ്പായുടെ തിരുനാളാണ്. അദ്ദേഹത്തിന്റെ കല്ലറ ലിഖിതത്തിൽ അദ്ദേഹത്തെ എങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നു? ഗോഡ്സ് കോൺസൽ എന്ന്, ദൈവത്തിന്റെ സ്ഥാനപതി. തന്റെ അധികാരസ്ഥാനത്തെ ഗർഭിഷ്ഠമായി കൈകാര്യം ചെയ്തില്ല പാപ്പ. സാമൂഹിക തകർച്ചയുടെ ആ കാലഘട്ടത്തിൽ ജനത്തിന്റെ ഹൃദയം നശ്വരമായ ലൗകിക ആനന്ദങ്ങളിൽ മുഴുകാതിരിക്കാൻ പാപ്പ ശ്രദ്ധിച്ചു. അങ്ങനെ വന്നാൽ മാത്രമേ ആ കാലഘട്ടത്തെ അവർക്ക് അതിജീവിക്കാനാകൂ എന്ന് പാപ്പ തിരിച്ചറിഞ്ഞിരുന്നു. താൻ വ്യക്തിപരമായി ജീവിച്ചിരുന്ന തപോനിഷ്ഠയെ മറ്റുള്ളവർക്ക് അദ്ദേഹം മാതൃകയായി നൽകുകയും ചെയ്തു. പാപ്പ നലം തികഞ്ഞ ഒരു ദൈവശാസ്ത്രജ്ഞനാണ്. കുഞ്ഞാടുകൾക്ക് തത്തിക്കളിക്കാനും ആനകൾക്ക് നീന്താനും പാകത്തിൽ വേദവ്യാഖ്യാനങ്ങൾ എഴുതിയവൻ. ഇന്നത്തെ നമ്മുടെ വചന ധ്യാനത്തിന് ഉതകുന്ന ഏതാനും ചില പ്രബോധനങ്ങൾ പാപ്പായിൽ നിന്ന് കേട്ടുകൊണ്ട് തുടങ്ങാം. ക്രിസ്തുവിനെ ധ്യാനിക്കുമ്പോൾ പാപ്പ ചില വൈരുദ്ധ്യങ്ങൾ, പാരഡോക്സസ് നിരീക്ഷിക്കുന്നു. നമ്മെ ആത്മീയരാക്കാൻ അവൻ മാംസം ധരിച്ചു, നമ്മെ ഉയർത്താൻ അവൻ താണിറങ്ങി, മറഞ്ഞിരിക്കുന്നത് വെളിപ്പെടുത്താൻ അവൻ മറയില്ലാത്തവനായി വന്നു, ജീവൻ നൽകാൻ മൃതനായി. ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന വൻ കാര്യങ്ങൾ ചെയ്യാൻ അവൻ നമ്മുടെ ദൃഷ്ടിയിൽ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തു. ക്രിസ്തുവിൻ്റെ ദൈവമനുഷ്യഭാവം വിശുദ്ധ ഗ്രിഗറിയുടെ ദൈവശാസ്ത്രത്തിൽ പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്നുണ്ട്, തിയാൻഡ്രിക്. ക്രിസ്തുവിനെ കുറിക്കാൻ പാപ്പ ഏറെ ഇഷ്ടത്തോടെ ഉപയോഗിച്ചിരുന്നൊരു വാക്കാണ് മധ്യസ്ഥൻ, മീഡിയേറ്റർ എന്ന്. ദൈവമനുഷ്യനായ ക്രിസ്തുവിലൂടെ മനുഷ്യന് ദൈവത്തിലേക്ക് തിരിച്ചെത്താനുള്ള വഴി തുറന്നു കിട്ടി എന്ന് പാപ്പ പ്രഖ്യാപിക്കുന്നു. പരിപൂർണനും ഏകമധ്യസ്ഥനുമായ ക്രിസ്തു എല്ലാത്തിനെയും ദൈവത്തിലേക്ക് അനുരഞ്ജിതമാക്കുന്നു. ഇങ്ങനെയാണ് നമ്മുടെ രക്ഷയെ വിശുദ്ധ ഗ്രിഗറി വ്യാഖ്യാനിക്കുന്നത്. ക്രിസ്തുവിൽ നിന്ന് രക്ഷയണിഞ്ഞ സഭയെക്കുറിച്ചാണ് ഇനി വിശുദ്ധൻ നിരീക്ഷിക്കുന്നത്. സഭ ക്രിസ്തു ശരീരമാണ് എന്ന സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തു ദൈവവും മനുഷ്യനുമാകുന്നതുപോലെ സഭ ക്രിസ്തുവും ക്രിസ്ത്യാനികളും ചേർന്നാണെന്ന് വിശുദ്ധൻ പഠിപ്പിച്ചു. അതിനാൽ ക്രിസ്തുവിൻ്റെ സഹനം സഭയുടെ മഹത്വത്തിന് നിദാനമാകുന്നു, സഭയുടെ സഹനം ക്രിസ്തുവിൻ്റെ മഹത്വമണിയുകയും ചെയ്യും. ഈ സുന്ദര സത്യങ്ങളെല്ലാം തന്നെ ഇന്ന് കൊളോസ്യരിലെ ക്രിസ്തുഗീതവും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കൊളോസ്യർ 1:15-20. ക്രിസ്തുവിൽ സമാഗതമായ രക്ഷയും പാപമോചനവും അനുഭവിക്കുന്നവർ, കൊളോസ്യർ 1:14. ഈ ഗാനം സ്വാഭാവികമായി ഉദ്ഘോഷിക്കേണ്ടി വരുന്നു, നിറമനസ്സോടെ പാടുന്നു. സൃഷ്ടിയുടെ ആദ്യജാതനാണ് അവൻ, ക്രിസ്തു, പ്രോട്ടോടോക്കോസ്. എല്ലാത്തിൻ്റെയും ആരംഭവും ഉറവിടവും അതാണ് ആദ്യജാതൻ്റെ മികവ്. 49:3. നമ്മുടെ ഉയർപ്പിലൂടെ നാം ഈ ആദ്യജാതൻ്റെ സഹോദരരും കൂട്ടാവകാശികളുമായി തീരുന്നു, 8:29-1 Cor 15:20. അവൻ എല്ലാത്തിനെയും ദൃഢമായി ചേർത്ത് നിർത്തുന്നു, അവനില്ലെങ്കിൽ എല്ലാം ചിതറിത്തെറിക്കും, പ്രഭാഷകൻ 43:26. പ്രപഞ്ചത്തെയും അവൻ ചേർത്ത് നിർത്തുന്നു, കൊളോസ്യർ 1:17. മനുഷ്യരെ തമ്മിലും അവൻ ഒരു സമൂഹമായി സ്നേഹ ഐക്യമായി ഇഴ ചേർക്കുന്നു, 1:18. സൃഷ്ടിയിലുള്ള സമന്വയം മാത്രമല്ല, മനുഷ്യരുടെ പരസ്പര സമന്വയവും അവർക്ക് ദൈവവുമായുള്ള അനുരഞ്ജനവും ഇവിടെ വെളിവാകുകയാണ്. അവൻ തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സാണ്. ക്രിസ്തുവിൻ്റെ അധികാരവും ശുശ്രൂഷയും ഇന്ന് നിറവേറുന്നത് സഭയിലൂടെയാണ് എന്ന ചരിത്ര യാഥാർത്ഥ്യത്തിൻ്റെ പ്രഖ്യാപനം കൂടിയാണത്. ഒരേ ശരീരത്തിൽ നാം പങ്കുചേരുന്നു, 1 Cor 10:17. ആ ഐക്യത്തിന് വിഘാതം വന്നുകൂടാ, 1 Cor 1:13. ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും പ്ലേറോമ ക്രിസ്തുവിൽ വസിക്കാൻ തിരുവുള്ളമായി, എവിഡോക്കെയിൻ. ആ ക്രിസ്തു തൻ്റെ രക്തത്താൽ നമ്മുടെ സമാധാനം സ്ഥാപിച്ചു.
ദൈവതിരുമനസ് എവിഡോക്കിയ എന്നത് ദൈവം മനുഷ്യരുടെ നീതിയിലും നിഷ്കളങ്കതയിലും ഉതിർക്കുന്ന സന്തുഷ്ടിയാണ്. ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ സർവ്വസമ്പന്നതയും നിരചേരുന്നതുപോലെ സഭ ദൈവമനസ്സിന് ഇണങ്ങിയ ഒരു വാസസ്ഥലമായി മാറുന്നു. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൾ, യഥാർത്ഥത്തിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ദൈവത്തെ തന്നെ തങ്ങളുടെ ജീവിത കേന്ദ്രമായി തിരഞ്ഞെടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതാണ് ജീവിത പരിവർത്തനം, മെറ്റനോയ എന്ന് നാം മനസ്സിലാക്കുന്നത്. ഇന്നലെ ശിഷ്യർ ചെയ്തതുപോലെ നാഥനെ പിൻചെല്ലുന്നവർ, ഇന്ന് നാഥൻ പറയുന്നു തൻ്റെ സ്വരം കേട്ട് പിൻചെല്ലുന്ന തൻ്റെ ആടുകളെക്കുറിച്ച്, യോഹന്നാൻ 8:12. ഇന്ന് സങ്കീർത്തനം 100 പറയാനുള്ളത് ദൈവത്തിന് തൻ്റെ ജനവുമായുള്ള ഈ ഐക്യത്തെക്കുറിച്ച് തന്നെയാണ്. നമ്മുടെ ദൈവം, നാം അവിടുത്തെ ജനം, ഒരേ മനസ്സോടെ ദൈവത്തെ സ്തുതിക്കാൻ സമൂഹങ്ങളെ ക്ഷണിക്കുകയാണ് സങ്കീർത്തനം. സഭ തന്നെയാണ് ഈ സ്നേഹസമൂഹം. ഇന്നലെയും ഈ സ്തുതിപ്പിൻ്റെ ആഴവും പരപ്പും നാം കണ്ടിരുന്നു. സങ്കീർത്തനം 98. അനുസരണയും വിധേയത്വവുമാണ് രാജാവായ ക്രിസ്തുവിന് നമുക്ക് നൽകാനാകുന്ന ഏറ്റവും വലിയ ഹൃദയാർപ്പണം. സഭ ദൈവത്തിൻ്റേതാണ്. അവൻ അവളെ മേയിക്കുന്നു, നയിക്കുകയും ചെയ്യുന്നു എന്ന് സങ്കീർത്തനം ഓർമ്മിപ്പിക്കുന്നു. ദൈവസാന്നിധ്യം കുടികൊള്ളുന്ന ദേവാലയത്തിൽ ഉച്ചസ്വരത്തിൽ ഉയരുന്ന ഈ സ്തുതികീർത്തനം ദൈവം വസിക്കാൻ തിരുവുള്ളമായ തൻ്റെ ശരീരമായ സഭയുടെ ഓരോ അണുവിലും അരങ്ങേറുന്ന സ്തുതിയുടെ വിസ്ഫോടനമായി വേണം നാം വായിച്ചെടുക്കാൻ. സഭ മാത്രമല്ല, ലോകം മുഴുവനും ഈ സങ്കീർത്തനത്തിനായി ക്ഷണിക്കപ്പെടുകയാണ്. സർവസൃഷ്ടികളും മനുഷ്യരോട് കൈകോർക്കുന്ന ഈ ആനന്ദവേള നാം ഇന്ന് കൊളോസ്യർ 1 കണ്ടതാണല്ലോ. ഇന്ന് സുവിശേഷത്തിലും നാം ഈ ദൈവ മനുഷ്യ സമന്വയം കാണുന്നുണ്ട്. ലൂക്ക 5:33-39. നാഥൻ തന്നെ തന്നെ ദിവ്യ മണവാളനായി അവതരിപ്പിക്കുകയാണ്. മണവാളൻ കൂടെയുള്ളപ്പോൾ ആനന്ദഭരിതമാണല്ലോ എല്ലാം. പ്രവാചക ഗ്രന്ഥങ്ങളിൽ ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ള ഐക്യത്തെ കുറിക്കുന്ന ഒരു രൂപകമാണിത്. ഇന്ന് നാഥൻ ഒരുക്കുന്ന പുതിയ വിവാഹ വിരുന്നിൽ പുതിയ വസ്ത്രവും പുതുവീഞ്ഞുമാണ്. അവിടെ പഴയത് വിളമ്പേണ്ട കാര്യമില്ല. ഉയർത്തവരായ നാം അതനുസരിച്ച് ജീവിക്കണം. പഴയ ജഡിക മനുഷ്യൻ്റെ ജീവിതശൈലി ക്രിസ്തീയതയ്ക്ക് ഭൂഷണമല്ല. ഈ ആന്തരിക പരിവർത്തനം മനസ്സിലാക്കാതെ ഫരിസേയർ നാഥനെ ചോദ്യം ചെയ്യുന്ന ഭാഗമാണിത്. നാഥൻ ലേവിയോടൊപ്പം മറ്റു ചുങ്കക്കാരും പാപികളുമായി ഭക്ഷണത്തിനിരിക്കുന്ന സമയം, ദൈവരാജ്യത്തിൽ ഇത്തരം ആൾക്കാർക്ക് പ്രവേശനമുണ്ടെന്നത് ഫരിസേയരെ ചൊടിപ്പിക്കുകയാണ്. പക്ഷേ അവർ വെറും പാപികളല്ല, ദൈവത്തിലേക്ക് തിരിച്ചു വരുന്ന പാപികളാണെന്ന് അവർ മറന്നുപോകുന്നു. മാനസാന്തരത്തിനു വേണ്ടിയുള്ള നാഥൻ്റെ ക്ഷണം അവർ സ്വീകരിച്ചു. ദിവ്യവൈദ്യൻ രോഗികളുടെ കിടക്കയിലേക്ക് താണിറങ്ങി അവരെ ശുശ്രൂഷിച്ചു, സുഖപ്പെടുത്തി. താൻ പാപിയാണെന്ന് വിളിച്ചു പറഞ്ഞ് പത്രോസ് പ്രവാചകന്മാരെ പോലെ വിളങ്ങി. ഇന്നലെ താൻ പാപിയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ലേവി ഇന്ന് നാഥനോടൊപ്പം വിരുന്നിനിരിക്കാൻ യോഗ്യനായി. വിരുന്നിനിരിക്കുക എന്നാൽ ആധ്യാത്മിക ഐക്യം കൂടി കൈവരിക്കുക എന്നൊരർത്ഥവുമുണ്ട്. എന്നാൽ ഭോജനപ്രിയനെന്ന് ഫരിസേയർ മുദ്രകുത്തുന്ന നാഥൻ്റെ നേരെ അവർ ഇനിയും തങ്ങളുടെ മുന നീട്ടും. യോഹന്നാൻ 7:33. ആദ്യകാലത്തെ സഭ തങ്ങളുടെ യഹൂദ പ്രതിയോഗികളിൽ നിന്ന് നേരിടേണ്ടി വരുന്ന എതിർപ്പുകളുടെ ഒരു സാമ്പിളാണ് ഈ കുറി. മിനിയാന്ന് 1 ഫ്രാൻസിസ് പാപ്പ നൽകിയ ഒരു പ്രബോധനത്തിൻ്റെ കാതലായ ഒരു ഭാഗം കൂടി കേട്ട് നമുക്ക് മടങ്ങാം. ഗലാത്യർക്കുള്ള ലേഖനത്തെക്കുറിച്ച് പാപ്പ ഈ ദിവസങ്ങളിൽ നടത്തിവരുന്ന വ്യാഖ്യാനം കാറ്റക്കേസിസ് ആണ് സന്ദർഭം. പാപ്പ ഓർമ്മിപ്പിക്കുകയാണ്, കഠിന നിയമങ്ങൾ കർക്കശമായി പാലിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ആരും ഇതുവരെ വിശുദ്ധരായിട്ടില്ല. ഗലാത്യർക്ക് സംഭവിച്ചതോർക്കുക, അവർ യഥാർത്ഥ സുവിശേഷം മറന്നു, ആചാരനിഷ്ഠകളിലേക്ക് കൂപ്പുകുത്തി, അതോടൊപ്പം കപടനാട്യം വർദ്ധിച്ചു. ക്രിസ്തുവിൽ പാപവിമോചിതരാണ് തങ്ങൾ എന്ന അവരുടെ അന്തസ്സ് അവർ വിട്ടുകളഞ്ഞു. തങ്ങളെ പരിവർത്തനം ചെയ്യിക്കുന്ന ദൈവകൃപയെ കാണാതെ പോയി. ഈ പരിവർത്തനത്തിൻ്റെ ഫലമാണല്ലോ സുവിശേഷ പ്രഘോഷണം പോലും. ശ്രീഹ പറയുന്നത് പോലെ, തൻ്റെ ജീവിതം തനിക്കായി ക്രൂശിക്കപ്പെട്ടവനിൽ വിലയം കൊള്ളണം. ഗലാത്യർ 2:20. മതമൗലികവാദികളുടെ കപടതപശ്ചര്യകൾ ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ അന്തസത്തയെ തന്നെ അന്യമാക്കുകയാണ്. തപശ്ചര്യ വേണം, ജ്ഞാനസമ്പൂർണമായ തപശ്ചര്യ, കള്ളക്കാപട്യമല്ല.